ഹൃദയത്തിലും ആവശ്യത്തിലധികം മുറിവുകളും വേദനകളും ഉണ്ടാകും. പക്ഷേ ആരും ആരെയും ഒന്നും അറിയിക്കില്ല എന്ന് മാത്രം. നിങ്ങൾ ഒരാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ആ വ്യക്തി ഒരിക്കലും പൂർണ്ണമായ കഥ മറ്റൊരാളോട് പറയാറില്ല. നിങ്ങൾ മോശവും ആ വ്യക്തി നിഷ്കളങ്കനുമായിട്ടുള്ള ഭാഗമായ കഥ മാത്രമേ അയാൾ പറയുകയുള്ളൂ. നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന അനാവശ്യ വിമർശനങ്ങൾക്ക് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയില്ല. ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കുക തന്നെ ചെയ്യും. അത് കണ്ടെത്താൻ മെനക്കിടണമെന്ന് മാത്രം. ആത്മവിശ്വാസമാണ് പ്രധാനം. സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക, തന്നിൽ വിശ്വസിക്കുക, തന്നെ തന്നെ സ്നേഹിക്കുക. അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം, അറിവ് എല്ലായിടത്തു നിന്നും കിട്ടും, എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുന്നത്. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരിക്കൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ, മറക്കാൻ കഴിയില്ല. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. എന്നാൽ നമ്മൾ അവർക്ക് നൽകിയ ഉപകാരങ്ങൾ അത് ഒരിക്കലും ആരുടെ ഓർമ്മകളിലും ഉണ്ടായിരിക്കില്ല. സ്നേഹബന്ധങ്ങൾക്കിടയിൽ കുറച്ച് അകലം നല്ലതാണ്. സ്നേഹം കൂടിയാലും കുറഞ്ഞാലും അവസാനം സങ്കടമാണ് ഫലം. വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത്. അവർ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക. എന്നാൽ മനസ്സ് നന്നാകും. മനസ്സ് നന്നായാൽ പ്രവൃത്തിയും, അങ്ങനെ വ്യക്തിയും നന്നാവും. വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് പറയാൻ പോകുന്നത് ശരിയാണോ, ഇപ്പോൾ പറയേണ്ടതുണ്ടോ എന്നിങ്ങനെ സ്വയം ചോദിക്കുക. സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ മലിനമായാൽ സമുദ്രം മുഴുവൻ മലിനമാകില്ല. മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ്. ദേഷ്യപ്പെടാതെ കോപിച്ചവനെ കീഴടക്കുക, ദുഷ്ടനെ നന്മയാൽ കീഴടക്കുക, ഇശുക്കനെ ഔദാര്യം കൊണ്ടും കള്ളം പറയുന്നവനെ സത്യം പറഞ്ഞും ജയിക്കുക. ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട്. ആ കഥകളിൽ ഓരോ ശരികളുമുണ്ട്. മറ്റാർക്കും മനസ്സിലാവാത്ത അവരുടേതായ ശരികൾ പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ചില വേദനകളുടെ ആയം അത് അനുഭവിച്ചറിഞ്ഞവരുടേത് മാത്രമാണ്. ഒരു പുരുഷന്റെ മുഖത്തു നോക്കി സത്യങ്ങൾ മാത്രം പറയുന്ന സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരും ധൈര്യശാലികളുമായിരിക്കും. ഒന്നുമില്ലെന്ന് തോന്നുമ്പോൾ കണ്ണടയ്ക്ക് മുന്നിൽ നിവർന്നു നിന്ന് ചോദിക്കുക, ഇതുവരെ എത്തിയത് എല്ലാം ഉണ്ടായിരുന്നിട്ടാണോ എന്ന്. അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും, മൗനം പാലിക്കുന്നവന് കലഹവും, ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല. സ്നേഹമെന്നാൽ മനസ്സിലാക്കുക എന്നും അർത്ഥമുണ്ട്. മറ്റൊരാളുടെ സാഹചര്യവും സന്ദർഭവും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. സ്വന്തം കാര്യം ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് നിങ്ങളുടെ വിധേയരായി മാറുന്നത്. ജീവിതത്തിൽ സത്യം പറഞ്ഞ് വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. യാഥാർത്ഥ്യം മനസ്സിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മുടെ മനസ്സ് മാറ്റുന്നതിലൂടെ നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെയും മാറ്റാൻ കഴിയും. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നുകയും ചെയ്യും. നമ്മളിൽ പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവർ അവർക്കിഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. മുതലെടുക്കുന്നവരുടെ അല്ല, മുതൽക്കൂട്ടാകുന്നവരുടെ ഹൃദയത്തിലാണ് നിങ്ങൾ കൂടുകൂട്ടേണ്ടത്. എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല, വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ യുഗത്തിന്റെ തുടക്കമാകാം. ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണം എങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകണം. ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവന്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നത്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാലം ധൈര്യത്തോടെ ചെയ്യുന്ന പ്രവൃത്തികളാണ്. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിരുന്നാൽ ജീവിതത്തിലെ മികച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകും. പരാജയം എന്നത് വീണ്ടും ആരംഭിക്കാനുള്ള അവസരമാണ്. ഇത്തവണ കൂടുതൽ ബുദ്ധിപൂർവം പ്രവർത്തിക്കുക. നിങ്ങളുടെ
സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ആത്മവിശ്വാസത്തോടെ പോവുക. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സന്തോഷത്തോടെ നയിക്കുക. ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല, അവ ഹൃദയം നിന്ന് അനുഭവിക്കുക തന്നെ വേണം. എല്ലായ്പ്പോഴും നുണ പറയുന്ന അമിതമായി പണം ചിലവഴിക്കുന്ന സ്ത്രീകൾ അപകടകാരികളാണ്. ജാഗ്രത, ദുഃഖിച്ച് നടക്കരുത്. സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായി നടക്കും. കാലം എല്ലാ മുറിവുകളും ഉണക്കും. കാത്തിരിക്കുക കാലത്തിന്റെ മായാജാലത്തിനായി. ജീവിതത്തിൽ രണ്ട് നിയമങ്ങൾ പാലിക്കുക. ഒന്ന്, ആരോടും എല്ലാം തുറന്ന് പറയരുത്. രണ്ട്, ഒന്നാമത് പറഞ്ഞത് ഒരിക്കലും മറക്കരുത്. നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ മൂന്ന് കാര്യങ്ങൾ: സ്നേഹം, ബഹുമാനം, വിശ്വാസം. സ്വന്തമെന്ന തോന്നൽ കൊണ്ട്, അമിതമായ സ്നേഹം കൊണ്ടും നമ്മൾ ചെയ്യുന്ന പലതും മറ്റുള്ളവർക്ക് ഒരു പക്ഷെ ശല്യമായിരിക്കാം. പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചിലവഴിച്ച ജീവിതത്തെക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ്. വിജയം സന്തോഷത്തിന്റെ താക്കോലല്ല, സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും വിലമതിക്കാറില്ല. സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെ വില കൽപ്പിക്കുക. ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഒതുരുവാൻ നിങ്ങൾ കാരണമായാൽ ഓർക്കുക, കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും. കഠിന പ്രവർത്തനം എല്ലായ്പ്പോഴും സന്തോഷം നൽകില്ലായിരിക്കാം, എന്നാൽ പ്രവർത്തനമില്ലാതെ സന്തോഷമില്ല. നിങ്ങൾ എന്നേക്കും ജീവിക്കുക എന്നതുപോലെ സ്വപ്നം കാണുക. നിങ്ങൾ ഇന്ന് മരിക്കുന്നത് പോലെ ജീവിക്കുക. കഠിനാധ്വാനം ചെയ്യുന്നവരെ മാത്രമേ ദൈവം തുണയ്ക്കൂ, ഉറപ്പിച്ചു പറയാവുന്ന ഒരു തത്വമാണിത്. ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. യഥാർത്ഥ വിദ്യാഭ്യാസം എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ്, വസ്തുതകളല്ല. നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടാണ്, സത്യങ്ങളല്ല. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഗുണനിലവാരത്തെ നിർണയിക്കുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത്. നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ നിങ്ങൾ ചിലവിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവുകൾ കുറവാണെങ്കിൽ നിങ്ങൾ സംസാരത്തിലും നിയന്ത്രണം പാലിക്കേണ്ടതാണ്. വിജയം, അത് കുടുംബങ്ങളിലായാലും സുഹൃത്തു ബന്ധങ്ങളിലായാലും എവിടെ ഒത്തൊരുമയുണ്ടോ അവിടെ തീർച്ചയായും വിജയമുണ്ടാകും. ഒരു പുരുഷനെ ചതിക്കാൻ തുടങ്ങുന്ന സ്ത്രീ ആദ്യം തന്നെ അയാളെ അവിശ്വസിക്കാൻ തുടങ്ങും. പലപ്പോഴും തിരിച്ചറിവുകൾക്ക് മേലുള്ള ചില നിയന്ത്രണങ്ങളാണ് ജീവിതത്തിന്റെ താളം മുഴുവനായി തെറ്റിച്ചു കളയുന്നതും ആ തെറ്റിന്റെ അച്ചുതണ്ടിൽ കിടന്നാണ് ഈ ലോകം തന്നെ കറങ്ങുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.